ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിനെ പറ്റി, കുറേ റൂമറല്ല കുറേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ വാട്സപ്പിൽ കൂടെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മൾ ടി വി ന്യൂസിൽ വരെ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മിക്ക പേരും വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് സെക്ഷനിലോട്ട് പോയപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്കൊരു വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കാണാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെ വലുത് അങ്ങനെ വന്നിട്ടില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ കുറേ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ പോളിസീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പോളിസീസ് എന്തൊക്കെയാണ്, ആ പോളിസീസൊക്കെ ഉള്ളതാണോ എന്ന് അറിയാനുള്ള ഒരു വീഡിയോ ആണ് കഴിച്ചത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ ഫോൺ സ്പോട്ടായിട്ട് എത്തുന്നതാണ്. നമുക്ക് എന്തായാലും ഗൈസ് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഫസ്റ്റായിട്ട് തന്നെ അവരുടെ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, വി ആർ കമ്മിറ്റഡ് ടു യുവർ പോളിസി പ്രൈവസി. അപ്പം നമ്മുടെ പ്രൈവസിക്ക് അവർ നല്ല സേഫ്റ്റി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്തം, നമ്മുടെ പ്രൈവസിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് എന്താണ് വാട്സപ്പ് ആദ്യം ഇതാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ അയക്കുന്ന ഡേറ്റാസ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജസ് എല്ലാം വാട്സപ്പ് തന്നെ അവരുടെ ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് യൂസ് ചെയ്യുന്നു എന്നാണ് ആദ്യ കാലത്തൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യ കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പോഴെന്താണ് വാട്സപ്പിനൊരു ചേഞ്ച് വന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനത്തെ ഒരു പോളിസി വന്നപ്പോൾ തന്നെ ആളുകൾ നമ്മുടെ വാട്സപ്പ് ഉപേക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് വേറെ ആപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് പ്രൈവസി കൂട്ടിത്തരുന്നതിൽ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ, ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ കുറേ വാട്സപ്പ് യൂസേഴ്സ് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പൂർണ്ണമായും നിർത്തി വേറൊരു ആപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് ചോദിച്ചാൽ സിഗ്നൽ, അതുപോലെ തന്നെ ടെലഗ്രാം, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ഏതാണെന്ന് ചോദിച്ചാൽ സിഗ്നലാണ്. സിഗ്നൽ ഡൗൺലോഡ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് നല്ല സേഫ്റ്റിയും പ്രൈവസിയും ഒക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ആളുകളൊക്കെ ഡൗൺലോഡ് ചെയ്തത്. സിഗ്നൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ ആളുകളുടെ അല്ലെങ്കിൽ സിഗ്നലിൻ്റെ സെർവർ ഡൗൺ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മിക്കവരെയും അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുകയാണ്. എന്താണ് അല്ലേ, ഇത്ര നാൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം പറയുന്നത് എന്താണെന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിച്ചാൽ അവർക്ക് തന്നെ ചിരി വരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിരി വരുന്നൊരു കേസ് തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ അടുത്ത് എന്താണ് അവർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത് വന്നിരിക്കുന്ന പോളിസി എന്താണെന്ന് ചോദിച്ചാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന മെസ്സേജസിന് നല്ല പ്രൈവസി ആയിരിക്കും, അത് പേഴ്സണൽ ആയിരിക്കും. അവരൊന്നും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിന് അയക്കുന്ന മെസ്സേജസ് ആയാലും നമ്മൾ കോൾ ചെയ്യുന്നതായാലും ഒന്നും വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അത് ഞാനിപ്പോൾ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് കോൾ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷന് നമ്മളുടെ ഇടയിൽ മാത്രമായിരിക്കും. അത് പുറത്ത് അവർ വാട്സപ്പൊന്നും അത് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യം ഇപ്പം നമ്മുടെ ഈ 2021 തുടങ്ങിയ സമയത്ത്, 2021 തുടങ്ങിയ സമയത്ത് അവർ മുന്നോട്ട് വെച്ച പോളിസിയും ഇപ്പോൾ അവർ പറയുന്ന പോളിസിയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. വളരെ വളരെ വ്യത്യാസമുണ്ട് ഗൈസ്. എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫുൾ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലെവൽ വരെ അവർക്ക് അറിയാൻ പറ്റുമെന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഫോൺ ഏത് സിമ്മാണ്, ബാറ്ററി ലെവൽ, നമ്മുടെ ഫോണിൻ്റെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അവർക്ക് അറിയാൻ പറ്റുമെന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒന്നും നമ്മുടെ കോണ്ടാക്റ്റ്
നമ്മുടെ കോണ്ടാക്ട്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഫോൺ കോൾസ്, മെസ്സേജസ് ഒന്നും അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്തായാലും അവർ ഇതുവരെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ കാര്യം പറ്റില്ല, പക്ഷേ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളൊന്ന് ചെയ്യുക. ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി കിട്ടും എന്നെ പറയാം, കുറച്ച് പ്രൈവസി എന്നേ പറയാൻ പറ്റൂ. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല പ്രൈവസി അവിടെ കിട്ടുമെന്ന്. നമ്മുടെ വാട്സപ്പിൽ സത്യം പറഞ്ഞാൽ പ്രൈവസി കിട്ടില്ല. വാട്സപ്പിലല്ല, ഇനി ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അവിടെ പ്രൈവസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അത് സിഗ്നൽ എടുത്താലും ശരി, അത് ഏത് ആപ്ലിക്കേഷനായാലും, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഏതെടുത്താലും അവിടെ നിങ്ങൾക്ക് ഒരു പ്രൈവസി ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന് വേറെ എക്സാമ്പിൾസ് ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിങ്ങളൊന്ന് ജസ്റ്റ് കോൾ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒന്ന് പറയണം, അവിടെ ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്, ഇന്ന ഫോണാണെന്ന് പറയുകയാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ പരസ്യം നിങ്ങൾക്ക് അവിടെ വരുന്നതാണ്. 100% ഷുവർ ആണ് കഴിച്ചത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫോണായാലും ഐപാഡായാലും എന്തായാലും ഒരു ചെറിയൊരു മുട്ട് സൂചി ആയാൽ പോലും അതവിടെ വരും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിളിനായാലും നമ്മുടെ ഫോണിനായാലും അത് നല്ല കീവേഡ്സ് ആണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണെങ്കിൽ അത് ഉറപ്പായും നമ്മുടെ വാട്സപ്പ് ആയാലും നമ്മുടെ ഫേസ്ബുക്ക് ആയാലും അത് നോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കേസം നമ്മുടെ വാട്സപ്പിൻ്റെ രണ്ടാമത്തെ പോളിസി എന്ന് പറഞ്ഞാൽ അവർ ഒന്നും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവർ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞോട്ടത് അവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം അവരുടെ ഡേറ്റാ ബേസിലോട്ട് അവർ കളക്ട് ചെയ്ത് വെക്കുകയും അവർ മറ്റ് കമ്പനികൾക്ക് വേണ്ടി അത് കൊടുക്കുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ നേരെ തലോത്തനായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പം ഇത് എത്രമാത്രം സത്യമാണ് നമുക്കിതിൻ്റെ അവസാനത്തെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം പറയാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ മൂന്നാമത്തെ പുതിയ പോളിസി, നമ്മുടെ ലൊക്കേഷൻസ് അവർ ഷെയർ ചെയ്യില്ല എന്നാണ്. നമ്മുടെ ലൊക്കേഷൻ അവർ ഷെയർ ചെയ്യില്ല എന്ന് പറയുന്നത് അതൊക്കെ വെറും ചുമ്മയാണ്. നമ്മുടെ ലൊക്കേഷനൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് നമ്മുടെ ലൊക്കേഷൻസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന്. ടോട്ടലി നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ നമ്മൾ അലോ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ എക്സെൻട്രൊക്കെ മുമ്പേ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എക്സെൻട്രർ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എക്സെൻട്രൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ലൊക്കേഷൻസ് ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൊരു ഓപ്ഷൻ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഏതെടുത്താലും ശരി, അവിടെ മിക്ക ആപ്ലിക്കേഷൻസിലും നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി അവിടെ പറയുന്നതാണ്. എന്തായാലും അത് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യില്ല എന്ന് പറയുന്നത് അത് നമുക്ക് അത്രയ്ക്കൊന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി, അത് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നില്ല ഇല്ല എന്നൊക്കെ ആ ആപ്ലിക്കേഷനും അറിയാം, നമുക്കും അറിയാം. എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് പറയാൻ പോകുന്നത്, നാലാമത്തെ പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കോണ്ടാക്ട് വാട്സപ്പ് ഫേസ്ബുക്കിന് ഷെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇത് എത്രമാത്രം സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളതാണ്. വളരെ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങളൊരു ഫ്രണ്ട് കുറേ നാളുകൾ കാണാതിരുന്ന നിങ്ങളൊരു ഫ്രണ്ടിനെ കാണുകയാണ്. അവൻ്റെ അടുത്ത് നമ്മൾ അവൻ്റെ ഫോൺ നമ്പർ ചോദിക്കുകയാണ്. ഫോൺ നമ്പർ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറേ നാളൊരാളെ കാണാതിരുന്നിട്ട് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങിക്കുകയാണ്. ഫോൺ നമ്പർ വാങ്ങിച്ച് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോ വലിയ ഇതൊക്കെ ആയി നമ്മൾ മെസ്സേജ് ചെയ്യുന്നു വാട്സപ്പിൽ. ആ ഹലോടാ, അവൻ റിപ്ലൈ ആയിരുന്നു. ഹായ് പറഞ്ഞാൽ റിപ്ലൈ ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ, അവൻ ഫേസ്ബുക്കിലുണ്ടെന്ന് നമ്മളടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയും നമ്മൾ മുകളിലോട്ടൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട് സജഷൻ ഉറപ്പാണ്, 100% ഉറപ്പാണ് ഫ്രണ്ട് സജഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേര്. ഇപ്പോൾ ആരോമൻ എന്നാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സച്ചിൻ എന്നാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് വരുന്നതാണ്. ഇങ്ങനെ സച്ചിനോ സഞ്ജയോ ആരെങ്കിലും ആവട്ടെ, അവിടെ വരുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടാണ് ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ആഡ് ഫ്രണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളപ്പോൾ ചെയ്യുന്നത് അയ്യോ നമ്മുടെ ഫ്രണ്ട് ഇവൻ ഇത്രയും നാൾ നമ്മൾ ഫേസ്ബുക്കിൽ തപ്പി കടന്നിട്ട് കണ്ടില്ല, ആ ഇന്ന് വന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് അത് ആഡ് ചെയ്യുകയും
പിന്നെ അവൻ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഗൈസ് ഇത് 100% ഷുവർ ആണ്. നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിനെ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്കിന് നമ്മുടെ ഡേറ്റാസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്. ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. അപ്പോൾ വാട്സപ്പ് മാത്രമല്ല, ഏതായാലും നമ്മൾ ആമസോണിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പർച്ചേസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആ പ്രോഡക്റ്റ് ഇത്ര വില കുറവിൽ ഇത്ര ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ബൈ നൗ കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യും. ഫേസ്ബുക്കിനും ബെനിഫിറ്റാണ്, ആമസോണിലും ബെനിഫിറ്റാണ്. അപ്പം ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റാസ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡേറ്റ സേഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. ഇതാണ് എനിക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഒരു ആപ്ലിക്കേഷനിലും നിങ്ങളുടെ ഡേറ്റ സേഫ് അല്ല. നിങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നിങ്ങളുടെ മൊബൈൽ സേഫ് അല്ല. നിങ്ങളെ പൈസ കൊടുത്ത് ചാർജ് ചെയ്യുന്ന നിങ്ങളുടെ നെറ്റ് സേഫ് അല്ല. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറ സേഫ് അല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ക്യാമറ പോലും സേഫ് അല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ ഈ ലോകത്ത് എന്തൊക്കെ ഡിജിറ്റൽ സാധനങ്ങളുണ്ടോ അതൊന്നും സേഫ് അല്ല. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പം രാവിലെ നമ്മളൊന്ന് എണീറ്റാൽ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്ന എന്താണ്? നമ്മുടെ മൊബൈൽ തന്നെയാണ്. 100% ഷുവർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നേരം വെളുത്ത് നിങ്ങൾ എണീക്കുകയാണെങ്കിൽ ഫോൺ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. ആ നമുക്ക് ആർക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ ആരൊക്കെ നമുക്ക് നമുക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, പുതിയ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ട്, നമ്മളെല്ലാം നമ്മൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എണീക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ട്യൂഷന് പോകാനൊക്കെ രാവിലെ എണീക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എണീച്ച ഉടനെ പല്ലൊന്നും തന്നെ തേക്കാൻ വേണം. നമ്മൾ ആദ്യം ഫോണാണ് എടുക്കുന്നത്, അത് 100% ഷുവർ ആണ്. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മൈൻഡൊന്ന് സെറ്റാക്കി, മൈൻഡ് സെറ്റാക്കാതെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആ മൈൻഡൊന്ന് സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ആ അവൻ പറഞ്ഞ ശരിയാണ്, 100% ആണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഇത് എന്തായാലും നമ്മുടെ ഒരു ഡേറ്റാസ് സേഫ് അല്ല ഗൈസ്. വാട്സപ്പ് സേഫ് അല്ല, സിഗ്നൽ സേഫ് അല്ല, ടെലഗ്രാം സേഫ് അല്ല, ഫേസ്ബുക്ക് സേഫ് അല്ല, ഇൻസ്റ്റഗ്രാം സേഫ് അല്ല, ഫോണ് സേഫ് അല്ല, നെറ്റ് സേഫ് അല്ല, ഒന്നും സേഫ് അല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത് ഗൈസ്, എന്തായാലും നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസി എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്സപ്പ് ഇത്തിരി തുറന്നടിച്ച് പറഞ്ഞതേ ഉള്ളൂ. തുറന്നടിച്ച് പറഞ്ഞപ്പോൾ ആയിരുന്ന ആളുകളൊക്കെ പ്രൈവസി പ്രൈവസി എന്നുള്ള കാര്യം ഓർത്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ സ്പോട്ടായിട്ട് തന്നെയാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.